അപ്പോൾ ലക്നൗവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ള ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ കർണാടക പിന്നിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് കയറിയതേ ഉള്ളൂ നമ്മളിപ്പം. അപ്പോൾ പുത്തേട്ടാളുവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 4 വണ്ടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും ഒന്നും വിശദമായിട്ട് പരിചയപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങ് പരിചയപ്പെട്ടേക്കാം. ഒരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു, ആ വണ്ടി ഇനി ലോഡായി പോരുള്ളൂ. അപ്പോൾ അവർ നമ്മുടെ പുറകെ വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ 4 വണ്ടി UPയിലേക്കാണ് ലോഡ്. അപ്പോൾ UPയിലെ പല സ്ഥലങ്ങളിലേക്കാണ്. നമ്മൾ ആദ്യം കയറ്റിയ 2 66 86 87 ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ബാക്കി 2 വണ്ടി UP തന്നെ വേറെ 2 സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ 71 പാപ്പാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ തന്നെ ലോഡ് കയറ്റാൻ പോയിട്ട് താമസിച്ചു? ലോഡ് താമസിച്ചേ അവിടെ തേങ്ങ നമ്മൾ തേങ്ങ കുറച്ച് ചെറുതുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് തരണമായിരുന്നു, അപ്പോൾ താമസമായിരുന്നു. ആണോ? അപ്പോൾ നിങ്ങൾ എന്ന് കഴിഞ്ഞാണോ അവർ തേങ്ങ ഇട്ടത്? അല്ല, തേങ്ങ പൊതിച്ചിട്ടേക്കുമായിരുന്നു, പക്ഷെ തിരഞ്ഞിട്ടില്ലായിരുന്നു, ചാക്കിനകത്ത് ആക്കിയിട്ടില്ല. അപ്പോൾ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അവർ പാക്ക് ചെയ്തു, അങ്ങനെ താമസം. അപ്പോൾ നമ്മുടെ ലോഡ് തേങ്ങ കേട്ടോ, ഇവരുടെ ലോഡ് പറഞ്ഞില്ലായിരുന്നല്ലോ. നിങ്ങൾക്കപ്പോൾ UPയിൽ എങ്ങോട്ടാ? നിങ്ങൾക്ക് ഗോരഖ്പൂര്. നല്ല ചൂടായിരിക്കും കേട്ടോ, ഞങ്ങൾ പണ്ടൊന്ന് പോയി അനുഭവിച്ചാ. ആണോ? ആ തണുപ്പിനുള്ള ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല. തണുപ്പിനുള്ള വേണ്ട. പിന്നെ അനീനെന്തേ? അനീ വീട്ടിലുണ്ട്, വീട്ടിൽ ഇച്ചിരി ആവശ്യമുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇത്തവണ ജോബിയോട് വന്നേക്കുന്നത് വിനോദേട്ടനാണ്. വിനോദേട്ടനാണ്. ആലപ്പുഴ വീട്. കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ 34 34 പാപ്പാമാര് രണ്ടു വീട് ഒപ്പുണ്ട്. അപ്പൊ ആകാശ് മോനെ എല്ലാവർക്കും അറിയാലോ. ഉണ്ടായിരുന്നു. ഇത് അരുണ്. അരുണിന്റെ വീട് എവിടാ? എൺമണി അല്ലേ, ചെങ്ങന്നൂര്. നിങ്ങൾ ലോഡ് കയറ്റാൻ പോയിട്ട് എത്ര ദിവസം താമസിച്ചു? 3 ദിവസം ഹാൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ മേഡത്തിന് ഇഷ്ടമുള്ള ലോഡാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ തേങ്ങ പറഞ്ഞു മേടിച്ച് അവര് ചാക്കോടെ എടുത്തോളാൻ പറഞ്ഞു, മേഡത്തിന് ഇഷ്ടമുള്ള അല്ലെന്ന് എടുത്തോളാൻ പറഞ്ഞു. എന്നെ ചമന്ന് വെക്കാൻ സ്ഥലമില്ലാത്ത, അതുകൊണ്ട് 10 എടുത്തോളാം. ഏതൊക്കെയാലും നന്നായി അല്ല, അവൻ ആ മുഴുവനോടെ കൊണ്ടുവന്നേനെ. അല്ല, നേരത്തെ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് വീട്ടിൽ തേങ്ങ എടുത്തോണ്ടോ. എനിക്കതല്ലായിരുന്നു പേടി. ഇനി എന്നാന്നറിയോ, വണ്ടിയെ വന്ന് ഇനി ചമ്മന്തി സാമ്പാറോ ചമ്മന്തി തേങ്ങാക്കറി തേങ്ങാപുളി തേങ്ങാ. മുമ്പ് എന്റെ അടുത്ത് കൊണ്ടുവന്നേ തേങ്ങ ഉണ്ടോ, ഞാൻ പറഞ്ഞു വണ്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പഴേ ഈ അരുണും വിനോദം കല്യാണം കഴിച്ചാട്ടോ, അത് പറയണം. അല്ല, പ്രഷർ ഉറക്കും എല്ലാരും കല്യാണം കഴിക്കാത്തവരല്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. എത്രാം ക്ലാസ് പഠിക്കും? 10 ഒരു മോനും ഒരു മോളും അല്ലേ. വിനോദിനോ ഡിഗ്രിക്കാന്ന് മോള് പഠിക്കുന്നത്. ആണോ? ബാക്കി ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചു, ബാക്കി ആരും കല്യാണം കഴിച്ചിട്ടില്ലെന്നോ. അല്ല, ഈ ബാക്കിയുള്ള ജോബി അജീഷ് ആകാശ് കല്യാണം കഴിച്ചിട്ടില്ലേ? എനിക്ക് പ്രായമാകുന്നേ ഉള്ളൂ. ആ, ഇത് മനസ്സിലായി, കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലുക്കും മൊട്ടും ഞാൻ പറഞ്ഞില്ലേ, വെയില് ചൂട് ഹാഫ് വെരി സ്റ്റാൻഡ് ബേബി, അങ്ങനെ പ്രായം പറയുന്ന ചർമ്മത്തിന്. അപ്പൊ ഈ വണ്ടിക്കും ആ വണ്ടിക്കും തേങ്ങ അയലോട്. അപ്പൊ നിങ്ങൾ എവിടെ അയലോട് ഇറക്കണ്ടേ? ഗോരഖ്പൂർ മാർക്കറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോരഖ്പൂർ അല്ല, ലക്നൌ ലക്നൌലല്ലേ. അല്ലേ, ലോഡ് കയറ്റി നടക്കണ്ട. ബില്ല് കിട്ടിയില്ല, മലയാളി വിളിച്ച് പറഞ്ഞോളാന്നാ പറഞ്ഞത്. ലക്നൌ അല്ല, ഗോരഖ്പൂർ എന്നാ പറഞ്ഞത്. ഗോരഖ്പൂരാണോ? ആ ശരിയാ, ഗോരഖ്പൂർ. രണ്ടുപേർക്കും ജോബിയുടെ വണ്ടിയാ. ഗോരഖ്പൂർ നിന്ന് ഒരു 40 km പോയി വേണം ഇറക്കാൻ. അല്ലല്ല, ആ വേറെ പാർട്ടിക്കാം. ലക്നൗന്ന് 100-200 km ഉണ്ടെന്ന് തോന്നുന്നു. 200 ലക്നൌവിൽ നിന്നും ഗോരഖ്പൂരിന് 100-200 km ഉണ്ടെന്ന്. 100 അല്ല, 200-200 km കാണും. നോക്കി നോക്കി അങ്ങ് പോയാ മതി, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. അതവിടെ എഴുതി വെച്ചിട്ട് ഭാഷ അറിയാം. നീ ആംഗ്യം കാണിക്കുമല്ലോ, ആംഗ്യം കാണിച്ചാ മതിയല്ലോ. ലേലു അല്ലു, ലേലു അല്ലു എന്ന് പറയേണ്ടി വരും. അവിടെ ചെന്ന് ലേലു അല്ലു എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോ തല്ലു തരും. കഴിഞ്ഞ പ്രാവശ്യം ഭൂട്ടാനിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ അമ്മച്ചിയോട് ഒരു ഒരു പൊറോട്ട ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് ഉക്കിനോന്ന് ചോദിച്ചു. മറ്റേ അമ്മച്ചി ജഗതിന്റെ അവസ്ഥയാ, അമ്മച്ചി നേപ്പാളിയാണല്ലേ, ഒരപ്പാളിയാന്ന് പറയേണ്ടി വരും. അപ്പോഴേ ആരൊക്കെയാ വണ്ടി ഓടിക്കുന്നത്? ഓടിക്കുന്നവര് എടുത്തോ. ഓടിക്കാൻ നല്ല സുഖമല്ലേ? ആ, നല്ല സുഖം ഓടിക്കാൻ. പമ്പെല്ലാം അടച്ചിട്ടേക്കാണ് അവിടുത്തെ. ആ പമ്പ് നിർത്തിയല്ലേ, നമ്മളവിടെ നിർത്തിയെടുത്ത് ഒരു പമ്പ് നിർത്തിയൊക്കെ.
അതെന്നാന്നറിയോ, വില കൂടുതലാ കർണാടകന്ന് എല്ലാരും അടിക്കുള്ളൂ. ഇവിടെ 99 തോന്നുന്നു ഡീസൽ വില. ഇപ്പൊ 97-98 ആയിരിക്കും കേട്ടോ, 2 രൂപ കുറഞ്ഞല്ലോ. അതുപോലെ കർണാടക 85 രൂപ 86 പൈസ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് 97 രൂപയ്ക്ക് ആരെങ്കിലും അടിക്കും. അതാ ഈ പമ്പെല്ലാം നിർത്തിയേക്കുന്നത്. ബോർഡർ അല്ലേ, എല്ലാരും അങ്ങോട്ട് കർണാടക പോയി അടിക്കും. നമുക്കേ ഇവർക്ക് ആ വണ്ടി കൊടുത്തുവിടാ, മറ്റിത് നമുക്ക് കൊണ്ടുപോവാ. ഈ വണ്ടി എന്നാന്ന് അറിയാം, നമ്മുടെ BS3 വണ്ടിയാ. അതിന് ഇച്ചിരി പിക്കപ്പ് കുറവാ, അതിൽ ഇച്ചിരി പിക്കപ്പ് ഉണ്ട് BS4 വണ്ടിക്ക്. അതുകൊണ്ടാ പിന്നെ അത് തന്നെയല്ല, ലോഡ് ഇരുത്തില്ലാത്തതാണല്ലോ. പാർസൽ പോലെ പൊക്കോള ലോഡല്ലേ. ഇല്ല ആ ലോഡ് എങ്ങനെയാണല്ലോ, കക്കാട് അത്ര ഇരുത്തില്ല. കക്ക ഞാൻ വിചാരിച്ച ഷെല്ലല്ലേ സാധനം, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനല്ലേ. ഒന്നും കാണുമ്പോ വലിയ വെയിറ്റ് ഉണ്ടാവില്ല പോകുമ്പോഴും. നല്ല വെയിറ്റ് കക്ക, നല്ല ഇരുത്തായിരുന്നു വണ്ടി. ആ മെറ്റിൽ കയറ്റി വെക്കുന്നില്ല വണ്ടി, നീങ്ങത്തേ ഇല്ലായിരുന്നു. ഈ ലോഡുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിട്ടാ ഇത് ഓടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായില്ലേ? അസമ ഇത് ടൈലോ ഈ പറഞ്ഞാലും നമ്മൾ കയറ്റി വെക്കുന്ന പോലെ കല്ലോ ഗ്രാനൈറ്റോ ഒക്കെ ആണ് ഇരുത്തായിരിക്കും. പക്ഷെ ഇതെല്ലാം വെയിറ്റ് ഉണ്ട്. ഇപ്പൊ ഇത് എത്ര ഉണ്ട്? 24 ടൺ അടുത്തുണ്ട് ഇത്. അത് അറിയത്തില്ലല്ലോ വണ്ടി ഓടിക്കുമ്പോ. എവിടെല്ലാം കമ്പ നോക്കി. പിന്നെ ഇതുപോലെ കമ്പുള്ള നല്ല മുത്തനപ്പ ഉള്ളവർക്ക് ഓടിച്ചു പഠിക്കാൻ നല്ലതാ. ചവിട്ടി സ്ലോ ചെയ്യുക, അടുത്ത ഗിയർ കൊടുക്കുക. ഏ അല്ലേ നല്ല സുഖ. അപ്പം ഗിയർ മാറാം, ചവിട്ടി സ്ലോ ചെയ്ത് പിന്നെ ഒന്നേന്നുള്ള ഗിയർ കൊടുത്തെടുക്കാം. അല്ലെങ്കിൽ ചുമ്മാ ടോപ്പ് ഗിയറിൽ അങ്ങ് പോവല്ലേ ഉള്ളൂ. അറിയാനാ. പിന്നെ നമ്മളിപ്പോൾ എയർ വണ്ടി നിർത്തിയിട്ടൊക്കെ ആണെങ്കിൽ എയർ ഇറങ്ങി കിടക്കുകയാണെങ്കിൽ ഒരു 6 മോളിൽ വന്നാലേ ഹാൻഡ് ബ്രേക്ക് വിടത്തുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 6-7 ആകണം എയർ, 8 കയറുള്ളൂ. പക്ഷേ അതിപ്പോൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് കേട്ടോ, ചില അതിൽ കൂടുതലാവും, ചിലപ്പോൾ കുറവായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതനുസരിച്ച്. ഹൈദരാബാദ് 438, കൊർണോൾ 228. ഈ ഏത് റോഡിൽ കൂടെ ഏത് റോഡിൽ കൂടെ ഇപ്പോൾ പോകുന്നതെന്നറിയാമോ? മൊത്തം ഏത് ഹൈവേ ആണ്? 44 ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡ് ചെറിയ സ്ലോപ്പ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഇറക്കമാണ്. ഓടിയാൽ നല്ലൊരു ഇറക്കമായിരുന്നു, പക്ഷെ അവിടെ കുറെ ഹമ്പ് വെച്ചതും കാണാൻ. അതെ അതുമല്ല, അതുകൊണ്ട് ഓടിയാലും ഓടിയാലും തീരുകയല്ല, ചെറിയ കയറ്റം കൊറേ കഴിയുമ്പോ ഇറക്കും, പിന്നെയും ചെറിയ കയറ്റം. അത് തന്നെ അവസ്ഥ. അതുകൊണ്ട് ആ സൈഡ് മൊത്തം പാറമട അവിടെ ആടാണ്, ഇവിടെ മൊത്തം പാറമടയാണ്. ഇവിടെ വെള്ളം എനിക്ക് ഒന്ന് ഈയിടെ മഴ പെയ്തെന്ന് തോന്നു കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കാണുകയാണ്. ആ വെള്ളം പറ്റിയായിരിക്കും. നല്ല പച്ചപ്പുണ്ടോ? എന്നാ പച്ചപ്പ് നോക്കിയാണോ? പാറ കണ്ടോ അല്ലേ, പൊട്ടിച്ച നേരത്തെ പൊട്ടിച്ച കണ്ടായിരുന്നു. മൊത്തം ഈ കിയയുടെ കമ്പനി ഉണ്ടല്ലോ, 20 കിലോമീറ്ററുടെ ചെല്ലുമ്പോ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ആ കിയ കാറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. ആ അയ്യോ, ഇവിടെ രാത്രി വരുമ്പോ ഉണ്ടല്ലോ വെട്ടം പോലും ഇല്ല, ഇരുട്ട് മാത്രം. അവിടെ കിടക്കുള്ളൂ രാത്രി. എല്ലാവരും ഈ ഹൈവേയിലുണ്ടല്ലോ, പൂരാക്കൂർ ഇരുട്ടാ. വേറെടുത്തൊക്കെ എവിടെയെങ്കിലും മറ്റേ കുറച്ചെങ്കിലും ലൈറ്റുകൾ ഉണ്ടാവും, ഇവിടെ ഒട്ടുമില്ല. ഈ വഴി ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ? ഈ വഴിയോ? നമ്മള് ലഡാക്കിന് പോയപ്പോ പോയപ്പോല്ലേ, പോയിച്ച് തിരിച്ചു വന്ന ഈ വഴിക്കാ വന്നേ. ആ അതെ, ആന്ധ്രയുടെ ആറ്റോ ചെക്ക് പോസ്റ്റ് ആയിരുന്നു അവിടെ നിർത്തിപ്പോയി. പെനുകൊണ്ട ഫോർട്ടാ ഇത്. ഇവിടെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം രാത്രിക്കായിരുന്നു പോയെ. കഴിഞ്ഞ പ്രാവശ്യമല്ല, ഇന്നാള് വന്നപ്പോ. ഇന്നലെ രാത്രിയില് ആദ്യമായിട്ട് കാറ്റാടി വണ്ടി സൈഡിൽ നിർത്താണ്ട് വഴി കൂടെ പോകുന്നത് കണ്ട്.
ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി എത്തിയായിരുന്നു, പക്ഷെ വെള്ളം തണുത്തില്ല, തണുത്തുള്ളില്ല, ഫ്രിഡ്ജില്ല. ആ വണ്ടിയെ രണ്ട് പിള്ളേരിപ്പുണ്ട്, ആ പിള്ളേർ കൂടെ മേടിച്ചു കൊടുക്കും. അങ്ങോട്ട് നോക്കിയത് കിയാടെ പ്ലാന്റാ, കിയ ഇല്ലേ, കിയ കാർ കമ്പനി ഇല്ലേ, ആ കാർ ഉണ്ടാക്കുന്ന ഇവിടെ എന്റെ കമ്പനിയാ. ബസ് ഉണ്ടോ എന്തോരെയാ കിടക്കുന്ന? സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന ബസ്സുകളാണ്. എന്റെ അകത്തോട്ട് നോക്കി, അതുകൊണ്ടോ കാറുകൾ കിടക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ കാർ ഉണ്ടാക്കുന്നേ, കിയയുടെ വണ്ടി ഉണ്ടാക്കുന്ന ഇവിടെ. ഇതിന്റെ എൻട്രൻസ് ഇവിടെ ഇതല്ലേ? ഇതുണ്ട് കേട്ടോ, ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നേ. അത് മറിഞ്ഞ, അതെങ്ങനെ മറിഞ്ഞ? അതിന്റെ ഡ്രൈവർമാരാ ആ തുണിയൊക്കെ വലിച്ചു കെട്ടി അതിന് അടി കിടക്കുന്നേ. ഇന്ന് ഇവിടുന്ന് വന്നിട്ട് ആ റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയി മറിഞ്ഞു തോന്നുന്നു. ഈ കിടക്കുന്ന വണ്ടികളല്ല, ഈ കാറ് കയറ്റാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ട്രെയിലറുകളാണ്. ഉണ്ടോ എന്തേരെയാന്ന് ഈ കിടക്കുന്നത്? ഉണ്ടോ അതിന് വേണ്ടി തന്നെ ഉള്ള സ്ഥലമാണ് ഇത്, ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി. ആ ഒത്തിരി ഉണ്ട്. ഉണ്ടോ ഇത് ഒരേ കമ്പനിയുടെ തന്നെ, എന്ത് വണ്ടി കിടക്കുന്ന നോക്കി. അതല്ല ഈ കാറ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. ഈ ദാമക്കുട്ടിക്ക് ഉറക്കമൊന്നും ഇല്ലേ? കുറച്ചു നേരം കിടന്ന് ഉറങ്ങോ വെച്ചേ ഈ ചൂടത്ത്. ഞങ്ങൾക്കാണെ ഉറങ്ങാൻ തോന്നുന്നു. ഐസ്ക്രീം ഇല്ല. ഐസ്ക്രീം ആണോ ദാമക്കുട്ടി? ആണോ? ഇവരിവിടെ നിർത്തിയില്ല. ഇതൊക്കെയല്ലേ ഞങ്ങൾ ചോദിച്ചു തീരുന്നതിന് ഇപ്പഴാ ഇവിടെ ഐസ്ക്രീം കൂടെ ആണെന്ന് വിചാരിച്ചില്ല കേട്ടോ. അല്ലേ ദാമക്കുട്ടി? ഏ ലോറി ഡ്രൈവർ, ആ ആന്ധ്ര ഓടുന്ന വണ്ടിയല്ലേ ഡ്രൈവർമാർ കേട്ടോ. ആ അങ്ങോട്ട് പോയാണോ? അങ്ങോട്ട് പോയത്. അപ്പൊ വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മളെ കണ്ടോണ്ട് തിരിച്ചു വന്നേ. പേരെന്താ? ഞങ്ങളിവിടെ ഐസ്ക്രീം കഴിക്കുക, കുറച്ചുപേർ അവിടെ ചായ കുടിക്കുക. അവർക്ക് ഐസ്ക്രീം വേണ്ട, ചായ മതി. മൊത്തത്തിലുള്ളവർ ഐസ്ക്രീം കുഞ്ഞിക്കിളി മേടിച്ചുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു, അവരെല്ലാം ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിലോട്ട് കയറുക. അപ്പോൾ സൂര്യ ആ വണ്ടിയിലോട്ട് പോയിട്ട് മുത്തിനെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. ഇതൊരു പുതിയ ക്ഷേത്രമാണ് തോന്നല്ലേ. നല്ല കളർഫുള്ളാണ് അത് ആ ക്ഷേത്രം. അതെ ഇവിടെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, അടുത്തടുത്തായിട്ട് ഇതുണ്ടോ? കളറുണ്ടോ അതിന്റെ? ആ ഇതേ ഇതിന്റെ അടുത്ത് തന്നെ ഒരു മസ്ജിദ്. ഇതുണ്ടോ? അല്ല മൊത്തം ഇങ്ങോട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണോ? അത് കഴിഞ്ഞ് പിന്നെ കിടന്ന് ഉറങ്ങിയില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു മണി തൊട്ട് പത്ത് മണി വരെ കിടന്ന് ഉറങ്ങി. അന്നേരം നമ്മളിപ്പോ വന്ന ഈ ഹൈവേയുടെ സൈഡില് ലെഫ്റ്റിലേക്ക് പോയാൽ ഒരു കോട്ടയുണ്ട്, പെനികുണ്ട ഫോർട്ട് എന്ന് പറഞ്ഞൊരു കോട്ട. ആ കോട്ട സ്ഥിതി ചെയ്യുന്ന ഒരു മലയുടെ മുകളിലാണ്. നല്ല രസമാണെന്നാ പറഞ്ഞത് അവിടെ കാണാനായിട്ട്. അവിടെ നിന്നാൽ എല്ലാ സ്ഥലവും കാണാം, ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കാണാം നമുക്ക്. അവിടെ ഗ്രാനൈറ്റ് മലയാണ്, അപ്പൊ അതിന്റെ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അക്കാലത്തെ രാജാവായിരുന്ന ബുക്ക മഹാരാജാവ് അദ്ദേഹത്തിന്റെ മകനായിരുന്ന വിരുവണ്ണയ്ക്ക് കൊടുത്ത സ്ഥലമാണ് ഈ പെനികൊണ്ട എന്ന് പറയുന്നത്. അപ്പം വിരുവണ്ണയുടെ കാലത്താണ് ഈ പെനികൊണ്ട ഫോർട്ട് പണിയുന്നത്. ഒരുപാട് യുദ്ധങ്ങൾ ഫേസ് ചെയ്ത ഒരു കോട്ടയായി പെനികൊണ്ട ഫോർട്ട്. അപ്പം അത് പിന്നീട് മുഗൾ ഭരണകാലത്ത് അവരത് പിടിച്ചെടുത്തു ഈ കോട്ട. പിന്നീട് ബ്രിട്ടീഷുകാരായപ്പം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഈ കോട്ടയ്ക്കൊരു ഹിന്ദു ഇസ്ലാമിക് ഒരു ശൈലിയാണ് അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ. ഞങ്ങളെ ഒന്ന് വാഷ്റൂമിൽ പോകാനിപ്പോൾ ഇറങ്ങിയായിരുന്നു, അന്നേരം ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്തേ. അപ്പോൾ ജോബി മുന്നേ നിർത്തി അവിടെ. അപ്പോൾ ജോബി കുഞ്ഞിക്കിളിയെ വിളിച്ചു, അപ്പോൾ ആ കുഞ്ഞിക്കിളി ഇവിടെ കല്ല് കുത്താനുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിക്കിളി പറഞ്ഞു, ഞാൻ ഈ വണ്ടിയിലെ കല്ലേ കുത്തുന്നുള്ളൂ എന്ന് പറഞ്ഞ് നേരെ ഓടി ഇങ്ങോട്ട് വന്നു. എല്ലാ വണ്ടിയിലെയും കല്ല് കുത്താൻ തരണമെന്ന് പറഞ്ഞിട്ടോ ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ. എല്ലാ വണ്ടിയും കൂടെ നിർത്തുമ്പോ അന്നേരം പോയി എല്ലാത്തിന്റെയും കല്ല് കുത്താൻ അവളാണല്ലേ. കൊള്ളാം. ഇതുണ്ട് കുഞ്ഞിക്കിളി, ഈ വണ്ടിയെ കിടക്കുന്നുണ്ടോ? ഇതെന്നാ ലോഡാന്നറിയോ? ആ എനിക്കും അറിയത്തില്ല, എന്തോ ലോഡാ. ഭയങ്കര ചാർജ് അല്ലേ. കുഞ്ഞിക്കിളി കണ്ടായിരുന്നു മുമ്പേ ആ റോഡിൽ ഒരു പശു ചെത്ത് കിടക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡില്, കണ്ടില്ലേ? അത് ഈ നമ്മള് പോകുന്ന വണ്ടികളൊക്കെ ഇല്ലേ ഇങ്ങനെ റോഡേ പാഞ്ഞു പോകുമ്പോഴേ
പശുവും പട്ടിയൊക്കെ ഇങ്ങനെ റോഡിലേക്ക് ചാടും എടുത്ത്. അപ്പൊ അതിൻ്റെയൊക്കെ വണ്ടി പിടിച്ചിട്ട് ചാവുന്നു അതൊക്കെ. അതുകൊണ്ട് ആ മണൽത്തിട്ടാന്ന് തോന്നുന്നു അവിടെ അല്ലേ? അതെ, അവിടെ പാറ പൊട്ടിക്കുന്നാന്ന് തോന്നുന്നു. അപ്പുറത്തുനിന്നുള്ള മണ്ണെല്ലാം ഇങ്ങോട്ട് തള്ളിയേക്കുന്നാന്ന് തോന്നുന്നത്. അയ്യോ, അതുകൊണ്ട് അവിടെ കണ്ടോ ഒരു ബിൽഡിംഗ് പോലെ ഉണ്ടോ, കല്ല് കൊണ്ട് തന്നെ, എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വാതിലൊക്കെ കണ്ടോ? സന്ധ്യായല്ലേ, നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോ. എന്താ അവിടൊക്കെ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇതേണ്ടോ കുഞ്ഞുകിളി, ടയർ കണ്ടോ? എന്നാ വലിയ ടയറാന്ന് നോക്കി. വലിയ ക്രെയിന്റെയോ അങ്ങനൊക്കെ എന്തേലും വലിയ വണ്ടികളുടെ ഒക്കെ ആയിരിക്കും. 12 ടയറേ ഉള്ളു. അതെ, ഒരു ട്രെയിലർ അല്ലേ ലോഡാ. പിന്നെ റോഡെ ഓടുന്ന വണ്ടികളൊന്നും ആയിരിക്കല്ല വല്ല, അല്ലാതെ ഈ വലിയ കോറിക്കകത്തൊക്കെ കിടന്നു ഓടുന്ന വലിയ വണ്ടികളൊക്കെ ഇല്ലേ, നമ്മൾ കാണാത്ത വണ്ടികളൊക്കെ ഉണ്ടാവും അതിന്റെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ആർമിയുടെ വണ്ടികൾ കാണും. പിന്നെ ആർമിയുടെ ഒക്കെ ചിലപ്പോ അതിന്റെ ഒക്കെ ആയിരിക്കാം. രണ്ടു ദിവസം ഇപ്പൊ വണ്ടി ഓടിച്ചിട്ടേ ആ കേറി ഇരുന്നപ്പോ നീളമൊന്നും തോന്നുന്നില്ല. ഇപ്പം ഈസി ആയി അല്ലേ? നീളമൊന്നും തോന്നുന്നില്ല, അങ്ങോട്ടുള്ള ഇതെല്ലാം അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ നമ്മളാ മറ്റേ ആദ്യം ആ ബാരിക്കേഡ് ഇങ്ങനെ വെക്കുമ്പോ പതുക്കെ പതുക്കെ അല്ലേ പോക്കോണ്ടിരുന്നേ, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. കൂടുതൽ ദൂരം ഓടിക്കുന്ന അനുസരിച്ച് നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ടിരിക്കും ഡ്രൈവിംഗ്. പക്ഷെ കൈയൊക്കെ കുറച്ച് പൊട്ടി. കൈ പൊട്ടിയോ? തൊലി പോയി, തൊലി ഇവിടെയൊക്കെ. ആണോ? സ്റ്റിയറിംഗ് പിടിച്ചോ? അത് ഗിയർ മാറി. സ്റ്റിയറിംഗ് അടിച്ചില്ല, ഗിയർ മാറി. ആണോ? സോഫ്റ്റ് സ്കിൻ ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ സ്ഥിരം വരുവാണേ അത് മാറിക്കോളും കേട്ടോ. കൈയിലൊക്കെ നല്ല തഴമ്പ് വരും. കയ്യെ തഴമ്പൊന്നും വരണ്ട, അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒട്ടിയത്. ആ വണ്ടിക്കകത്തിരിക്കുന്ന അണ്ണൻ ചോറുണ്ണുന്ന കണ്ടോ? കുക്കറും പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടായിരുന്നോ? അവർക്ക് അതിനകത്തിരുന്ന് തന്നെ ചോറും കറിയൊക്കെ വെക്കാം, അവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. സമയലാഭം ഉണ്ടല്ലേ. നോക്കിയാ എന്ത് വണ്ടി കിടക്കുന്ന, ഒത്തിരി വണ്ടിയുണ്ട് കേട്ടോ. ഒത്തിരി ലോറിയുണ്ട്. അനന്തപൂരാ ഈ സ്ഥലം, അനന്തപൂർ. ഇത് ഫുള്ള് ഫ്ലൈ ഓവർ, അടിയിൽ ടൗണാ, അനന്തപൂർ ടൗണാ. അടിപൊളി ഒരു ക്ഷേത്രമാണ്, ഹൈവേ സൈഡിൽ തന്നെ. ഇപ്പൊ നമ്മൾ ഈ കണ്ടത് ഇസ്കോൺ ടെമ്പിളാ, അനന്തപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്കോൺ ടെമ്പിളാ ഇത്. ഇപ്പൊ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഗൗഡിയ വൈഷ്ണവരുടെ ഒരു മതസംഘടനയാണ്. ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ഒക്കെ തത്വങ്ങളിലാണ് ഇതിൻ്റെ അടിസ്ഥാന വിശ്വാസം. അതായത് ഇവിടെ ഈ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ഒക്കെ തത്വങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന, അതൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്കോൺ ടെമ്പിൾ രൂപം കൊണ്ടത്. 1966 ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സ്ഥാപിച്ചത്, ഇസ്കോൺ ടെമ്പിൾ ആദ്യമായി സ്ഥാപിക്കുന്നത്. പകല് നമുക്ക് ആ ക്ഷേത്രം കാണുമ്പോൾ അത്രയൊരു ഭംഗി നോക്കുന്നില്ല, പക്ഷേ ആ രാത്രിയിലെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പം നല്ല രസമുണ്ട് കാണാൻ. ആ കുതിരയൊക്കെ നിൽക്കുന്നത് കാണാനാണെങ്കിലേ നല്ല ഭംഗിയുണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ആ പണി അതുപോലെ നല്ല ഫിനിഷിംഗ്, നല്ല കൊത്തുപണിയാണ്. നല്ല ഒറ്റ വഴിയേ ഉള്ളൂ ഹൈദരാബാദ് വരെ. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. ഞാൻ ഓർത്തി വഴി പറഞ്ഞു വന്നിട്ട് എങ്ങോട്ട് പോവാന്ന്. ഇന്നലെ ഉറക്കം ശരിയായില്ല. ആ ശരിയാ. ഞാനെപ്പോഴാ 12 മണിയല്ലേ ഇടന്നപ്പം, എന്നിട്ട് 2 മണിയായപ്പോ ഞാൻ എണീറ്റു. അതിനു മുമ്പേ എണീറ്റെന്നാ തോന്നുന്നു, ഞാനറിയാതെ ഉണർന്നു പോയി. നിങ്ങടെ വെള്ള വർത്താനം കേട്ടോണ്ട് പിന്നെ 7 മണി വരെ കിടന്നുറങ്ങി. സമയം ഇപ്പൊ 10 മണിയായി. അപ്പൊ ഞങ്ങള് വൈകിട്ടത്തെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയാ. ഇനിയിപ്പോ ഹൈദരാബാദിന് ഒരു 100-200 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇവിടെ ഒരു കട കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചതൊക്കെ തീർന്നായിരുന്നു, കുറച്ച് ചോറേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ തികയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ എന്നാൽ കടയിൽ നിന്ന് കഴിക്കാൻ തീരുന്നു.
ക്യാമറാമാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി, അത് കഴിഞ്ഞ് മുത്തു പിന്നെ മുത്തും കിടക്കുന്ന പറഞ്ഞ് മുത്തും കിടന്നു, പിന്നെ ഞാനാ വണ്ടി ഓടിച്ചത് കുറച്ചു നേരം. ഈ റൂട്ടിൽ ഒത്തിരി തപ്പിയപ്പിന് ഒരു കട കണ്ടു കിട്ടിയത് കേട്ടോ. ഇപ്പം ബസ്സുകാരൊക്കെ കയറുന്ന ഒരു കടയാ. പിന്നെ നല്ല ചൂടാണ് ഇപ്പോഴും, ഇപ്പോഴും 32 ഡിഗ്രി ചൂടുണ്ട്. ഈ രാത്രി 10 മണി ആയപ്പോൾ ഈ വഴിക്ക് അല്ലേതും രാത്രിക്ക് ഒരു ലൈറ്റ് പോലും ഇല്ല, ഭയങ്കര കടകളും കുറവ്. റോഡിലെ ഇരുട്ടാ, വഴിവിളക്കൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അകത്ത് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ അകത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ തക്കാളി റൈസ് പിന്നെ നല്ല പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ചു, ചന്നാ മസാല, പിന്നെ ടൊമാറ്റോ റൈസ് ഇല്ല, പിന്നെ റൊട്ടി റൊട്ടി ഉണ്ട്. റൈസ് ഞങ്ങൾ കഴിച്ചു, നല്ല എരിവാട്ടോ. ആ അതെ, രണ്ട് ബക്കറ്റ് വെള്ളം മാറി കഴിച്ചു. മുട്ടായി കഴിച്ചില്ലേ? ഉറക്കം വരത്തില്ല, ഉറങ്ങണ്ടല്ലേ, വണ്ടി പിടിക്കണ്ടേ. പോകഞ്ഞിട്ട് പ്രായം ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പോത്ത് പോലെ വളർന്നു. കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നുണ്ടോ? പോത്തിന്റെ ശരീരവും മാടപ്രാവിന്റെ ഹൃദയവും വന്നല്ലേ. ഒരു ലോഡ് ചക്ക ഇത് ആ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ആർക്കില്ല ചക്ക വേണോ? ഒരെണ്ണം മേടിച്ചോണ്ട് വരാവോ? കാശ് കൊടുക്കണം, ചുമ്മാ കിട്ടോ? പിന്നെ കന്നഡയിലോ? ഓ അതിപ്പോ കന്നഡയിലും ചോദിക്കണം, അത് ഒരെണ്ണം. ആ പിന്നെ നീ തന്നെ പോയി ചോദിച്ചിട്ട്. അല്ല ചക്ക മേടിച്ചോളൂ, നമുക്ക് നാളെ പച്ചയാണെങ്കിൽ പുഴുങ്ങി തിന്നാം, പഴുത്താണ് നാളെ പഴുത്ത തിന്നാം. പഴത്തിന്റെ മണം ഉണ്ടോ? പഴത്തിന്റെ ചെറിയ മണം ഉണ്ട്, പക്ഷെ പച്ചയും ഉണ്ട് കേട്ടോ. ഇത് ഇത് വിളഞ്ഞ നല്ല വിളഞ്ഞ കേട്ടോ. ഇത് പക്ഷേ ഞെങ്ങും ഉള്ളുന്നുണ്ട്, പഴുത്താന്ന് തോന്നുന്നു. ഇതുണ്ടോ? ആ ഇതെല്ലാം പഴുത്താ കേട്ടോ, നമുക്ക് ഒരെണ്ണം മേടിക്കാന്ന. ഇത് പഴുത്താ, നല്ലപോലെ വിളഞ്ഞു പഴുത്തത്. ഇത് ആളെന്തേ ഓണറെന്തേ പോരും, ചക്കയുടെ ഓണറെ കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് പോവാം. ഞാൻ പോയേക്കാം. നീ ഇത് കഴിക്കുന്നവരുടെ അവസ്ഥ എന്താവോ? മുംബൈ പിക്കപ്പിന്റെ പുറകിലിരുന്ന് ഇവര് വരുന്ന ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ മുന്നിൽ പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയൊരു കാറ്റുണ്ടല്ലോ. കാറ്റേ ഉള്ളു, ചൂട് കാറ്റാ. എല്ലാരും പോകാനുള്ള തയ്യാറെടുപ്പില്ല. അവിടെ ഇനിയൊരു കുറച്ചുകൂടെ ഓടി കഴിയുമ്പം ആന്ധ്ര തീർന്ന് തെലുങ്കാന കേറും. എന്നെ കെട്ട് ലൂസായോ? ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പോന്നു. അപ്പൊ ഇനി അപ്പനും മോളും കൂടെ ഇരുന്ന് വണ്ടിയൊക്കെ ഓടിച്ചു കേട്ടോ, ഞാൻ ഉറങ്ങാൻ പോവാം. നിങ്ങളും മുമ്പേ ഒന്നും ഉറങ്ങിയില്ല. അപ്പൊ ഇന്നലെ ഉറക്കമൊന്നും നല്ലപോലെ ശരിയായില്ലായിരുന്നു. അപ്പൊ ഞാൻ നല്ലപോലെ കിടന്നുറങ്ങാം, എന്നെ രാവിലെ വിളിച്ചാൽ മതി കേട്ടോ. ഓട്ടത്തിൽ കിടന്നുറങ്ങിയാലേ ഒരു സുഖമുള്ളൂ, നിർത്തിയിട്ട് കിടന്നാൽ അത്ര ഒരു സുഖമില്ല ഉറക്കം. ശരിയാ. നമ്മളിപ്പോ പാസ് ചെയ്ത തുംഗഭദ്ര റിവർ, നമ്മൾ ആന്ധ്ര ഓടി തീർന്ന് തെലുങ്കാന കയറി. തെലുങ്കാന ബോർഡർ ആർടിഒ ചെക്ക് പോസ്റ്റാ, എല്ലാവരും ആർടിഒയിലേക്ക് പോയേക്കാ. അതേ ആന്ധ്ര ഓടി തീർന്നു തെലുങ്കാന കയറി, തെലുങ്കാനയുടെ ചെക്ക് പോസ്റ്റാ നമ്മളിപ്പം പാസ്സായത്. ആന്ധ്രയിലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ട്രിപ്പ്, ഞങ്ങൾ മേഘാലയ പോയിച്ചു, അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു വന്നപ്പോ നിർത്തി. ചെക്ക് പോസ്റ്റുകളെല്ലാം എടുത്ത് കളഞ്ഞു. ഇതും തിരിച്ചു വരുമ്പോ നിർത്തിയാ മതിയായിരുന്നു. ആ ഇതും മിക്കവാറും വലിയ താമസമൊന്നും ഉണ്ടാകത്തില്ല, ബാക്കി ബോർഡർ ചെക്ക് പോസ്റ്റുകളെല്ലാം കൂടെ നിക്കും. മുത്തെന്തിനായിരുന്നു 87 പോയെ? അതോ അത് മുത്തിനോട് പറഞ്ഞു ഓടിച്ചു കാണിക്കണോന്ന് പറഞ്ഞു. അവർക്കറിയണ്ടല്ലേ. മുത്തിനെ കണ്ടപ്പോ അവർക്ക് ഒരു സംശയം. സംശയം കൊച്ചാ വണ്ടി ഓടിക്കുമെന്നൊരു സംശയം, അതുകൊണ്ടേ മുത്തിനോട് ഓടിച്ചു കാണിക്കണോന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇതിലേക്ക് പോന്നപ്പോ എന്നെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ല, ചേട്ടായല്ലേ ഓടിച്ചിരുന്നു, പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. നോക്കി ഇങ്ങോട്ട് ടോർച്ച് അടിച്ചൊക്കെ നോക്കി ഞാൻ വന്ന് കയറിയിരുന്നു കഴിഞ്ഞിട്ടും, പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. മുത്തിനോട് പക്ഷെ ഓടിച്ചു കാണിക്കണോന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ പറഞ്ഞു. വണ്ടി എടുത്തോണ്ട് പോയപ്പോ പിന്നെ കുഴപ്പമില്ല. ആ അതെ, മുത്തേ ലെഫ്റ്റ് സൈഡിൽ ചെന്ന് കയറാൻ തുടങ്ങി. അപ്പൊ മുത്തിനോട് പറഞ്ഞു ഡ്രൈവിംഗ് സൈഡിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ മുത്ത ഓടിച്ചു കാണിച്ചതില്. നമ്മുടെ ലക്നൗ ട്രിപ്പില് നമ്മളിപ്പം കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും കഴിഞ്ഞ് തെലുങ്കാനയിൽ കൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൃഷ്ണ നദിക്ക് മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് കഴിഞ്ഞത് തുംഗഭദ്ര ആയിരുന്നു. അപ്പോൾ 2 മണിയായി, ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ചായ പറഞ്ഞോ? ചായ പറഞ്ഞു, ഇപ്പോൾ ഉണ്ടാക്കി തരാൻ തുടങ്ങി, ഉണ്ടാക്കുന്നു. പഞ്ചസാര കുറച്ച്, പാല് കൂട്ടി പറഞ്ഞോ, വെള്ളം കുറച്ച്. ആ അതെ, കിട്ടിയാൽ മതി. അല്ല മേഘാലയ പഠിപ്പിക്കുന്നവരെ ഇവിടെ പഠിപ്പിക്കണ്ട. സമയം നേരം വെളുക്കാറായി, 3:30 ആയി. അപ്പം നാളെ കാണാം.